ശക്തമായ മഴയിൽ മലയോരത്തിനൊപ്പം മട്ടന്നൂർ മേഖലയിലും വ്യാപക നാശനഷ്ടം. വിവിധ പ്രദേശങ്ങളിൽ വീടുകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി. പാലങ്ങൾ വെള്ളത്തിനടിയിലായി. നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ശക്തമായ മഴ തുടരുമ്പോൾ മട്ടന്നൂർ മേഖലയിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മട്ടന്നൂർ, കാര, പെരിഞ്ചേരി, കാഞ്ഞിലേരി, ഉളിയിൽ, വെളിയമ്പ്ര, മണ്ണൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളം കയറി. വെള്ളം കയറിയതിനെ തുടർന്ന് കാഞ്ഞിലേരി പള്ളിക്ക് സമീപത്തെ 4 കുടുംബങ്ങളെയും വെളിയമ്പ്രയിലെ 20 കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചു. ഉളിയിൽ തോട് കരകവിഞ്ഞൊഴുകി. ഉളിയിൽ ഗവൺമെന്റ് UP സ്കൂളിൽ വെള്ളം കയറി. സ്കൂളിന്റെ പാചകപ്പുരയിലും സ്റ്റോറൂമിലും ബാത്റൂമിലുമാണ് വെള്ളം കയറിയത്. വട്ടക്കയം പാലം, കുളിക്കടവ് പാലം, നെല്ലാട്ടേരി പാലം എന്നിവ വെള്ളത്തിനടിയിലായി. മട്ടന്നൂർ പഴശ്ശിയിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്ന് വീട് അപകടാവസ്ഥയിലായി. TP മോഹനന്റെ വീട്ടുകിണറാണ് ഇടിഞ്ഞത്. 5.5 ആഴമുള്ള കിണറാണ് ബുധനാഴ്ച രാവിലെ 8:30 പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നത്. സംഭവം അറിഞ്ഞ് മട്ടന്നൂർ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിരുന്നു. രാവിലെ 5 കണ്ടത്. അതിനുശേഷം ഒരു ചെറിയ വിള്ളൽ കണ്ട്. അതിനുശേഷം വിളിച്ച് പിന്നെ ഫയർഫോഴ്സ് വന്ന് ഒരു 8:09 സമയത്താണ് മൊത്തം അമരുന്നത്. ആൾമറ അടക്കം മരണത്. മട്ടന്നൂർ ഹരിപ്പന്നൂരിൽ മണ്ണിടിഞ്ഞ് PK രാജന്റെ കടയുടെ പിൻഭാഗത്തെ മേൽക്കൂരയും ചുവരും തകർന്നു. ചാലോട് മൂലക്കരിയിൽ ആൽമരം റോഡിലേക്ക് കടപുഴകി വീണ്. മട്ടന്നൂർ കണ്ണൂർ റൂട്ടിൽ 1.5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. മട്ടന്നൂർ ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കിയത്. നാലാങ്കേരി പള്ളിക്ക് സമീപം തോടിന്റെ അരികി വിത്തിയിടിഞ്ഞ് 2 വീടുകൾ അപകടാവസ്ഥയിലായിട്ടുണ്ട്. കെ മഷൂദ്, നാസർ എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലായത്. താഴ്ന്ന പ്രദേശങ്ങളിൽ മിക്കയിടങ്ങളിലും വെള്ളം കയറിയതോടെ ഏക്കറുകണക്കിന് കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലാണ്. മഴ തുടർന്ന നാശനഷ്ടം വർദ്ധിക്കുന്നതിനൊപ്പം ജനജീവിതവും ഏറെ ദുരിതത്തിലാകും. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.